വയനാട്ടിൽ കൽപ്പറ്റയിലേക്കാണ്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ കോളനികളിലും തോട്ട മേഖലകളിലും എത്തി അവസാനവട്ട വോട്ടുറപ്പിക്കുകയാണ് കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി MV ശ്രേയാംസ്കുമാർ. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പ്രധാന ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ജനം LDFനെ തെരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷ MV ശ്രേയാംസ്കുമാർ പങ്കുവച്ചു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിശബ്ദ പ്രചരണത്തിന്റെ ദിവസത്തിൽ കോളനികളിലൂടെയും തോട്ടം മേഖലയിലൂടെയും ഒക്കെ പ്രചരണം നടത്തുകയാണ് MV ശ്രേയാംസ്കുമാർ, LDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തോട് ഈ പ്രചരണ കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഏതാണ്ട് ഒരു മാസക്കാലത്തോളം നീണ്ട പ്രചരണ ദിനങ്ങൾ, ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ എന്തായാലും എല്ലാ മേഖലയിലും പോകുമ്പോൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ ആ മേഖലയിൽ പോകുമ്പം അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, തൃപ്തി. എല്ലാ പ്രശ്നവും പരിഹരിച്ചൊന്നുമല്ല, പക്ഷെ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്ന വലിയൊരു അളവ് വരെ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർക്ക് സംതൃപ്തിയുണ്ട്. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. ഈ പ്രചരണ കാലയളവിൽ ഉടനീളം ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ, പലവിധ വിഷയം. മെഡിക്കൽ കോളേജൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യത്തിന്മേൽ ആളുകൾക്ക് ആശങ്കയുണ്ടോ? എന്താണ് അവരുടെ ഒരു ജനറൽ കൺസേൺ, എന്തിനെക്കുറിച്ചാണ് പൊതുവെ? ജനറൽ കൺസേൺ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്, അതിന് പുറമേ പിന്നെ വയനാട്ടിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ പഠിച്ചു വളർന്ന കുട്ടികൾക്ക് അവർക്കുള്ള പിന്നെ ജോലി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. വയനാടിൻ്റെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ബഫർ സോണായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ജനവാസ മേഖലയെ ബഫർ സോണാക്കി പ്രഖ്യാപിക്കുന്നതിൽ വലിയ ആശങ്കയുണ്ട്. അതിനുള്ള എതിർപ്പ് ഞങ്ങൾക്ക് ശക്തമാണ്, ഞാൻ പാർലമെൻറ്റൊക്കെ അത് ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ടൂറിസം മേഖലയിലെ വികസന സാധ്യതകൾ, മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല അത് വരണ്ട സ്ഥലത്ത് വരും 5 വർഷത്തിനുള്ളിൽ.